हाई फ्रेंड्स अब अरीकोड यूट्यूब चानल स्वागत केर मुख्यमंत्री सखाव पिणराई विजयन प्रतिपक्ष नेता रमेश चेन्नित्तल तारतम्यु साध्यतो आ चोदा यादव दुरकाल राष्ट्रीय पर सखाव पिणराई विजयन दुरकाल दुरते मारक दुरमी केर अतिजीवन पोराट तुरंग रमेश चेन्नित्तल तमिल याद तारतम्यु साध्य आदमे इतना कहना इन वीडियो कहणमें चल आलोके मध्यम मूबिल पिणा विजय मरुपड़ी पर चल वाद स्प्रिंग्लुम बंधपो अनावश्य चल विवाद चल उयर्तिको समयत मुख्यमंत्री पिणा विजय मरुपड़ी पर वाद एलाकाल मध्यम पिणा विजय इन पेमा चलर पर ഉത്തരമില്ലാത്തതു കൊണ്ടാണ് അങ്ങനെ പെരുമാറിയത് എന്ന് പറഞ്ഞവർക്കു മുമ്പിൽ പിന്നീടുള്ള ദിവസങ്ങളിലെ വാർത്താ സമ്മേളനങ്ങളിലൂടെ കൃത്യമായ ഉത്തരം നൽകിക്കൊണ്ടായിരുന്നു പിണറായി വിജയൻ മുന്നോട്ട് പോയത് കാരണം പിണറായി വിജയൻ ആദ്യം തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇത്തരം അനാവശ്യമായ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ സമയത്ത് നാടിന്റെ അതിജീവന പോരാട്ടത്തിന് പ്രാധാന്യം നൽകേണ്ട സമയത്ത് വിവാദങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ പക്ഷേ ഇങ്ങനെ പറഞ്ഞപ്പോൾ ചില ആളുകൾ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് മറുപടി ഇല്ല എന്ന രീതിയിലൊക്കെ മാറ്റി തീർത്തപ്പോൾ അതിനെ കൃത്യമായ മറുപടി പിന്നീടുള്ള ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും വളരെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്തു എന്ന് നമുക്കറിയാം പക്ഷേ ഇവിടെ പിന്നെ പിണറായി വിജയനെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ഇത്തരം ചില കാര്യങ്ങൾ ഉയർത്തുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഞാൻ ആദ്യം നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം ആദ്യം വാർത്താ സമ്മേളനം മാധ്യമങ്ങൾ കോവിഡ് ബാധ സംബന്ധിച്ച് പിന്നീട് മൂന്ന് ദിവസങ്ങളിൽ അവർ ഇതിന്റെ നിരസ്ത്രീകൾ പൊതുസമൂഹത്തെ അറിയിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് താങ്കൾ നിയമസഭയ്ക്കുള്ളിൽ ആദ്യമായി മീഡിയ മാനിയ കാണ് എന്ന് പറയുന്നത്. തുടർന്ന് വാർത്താ സമ്മേളനം നടത്തി വീണ്ടും ആവർത്തിക്കുന്നു. പത്തിലധികം തവണ മാധ്യമങ്ങളെ കണ്ട താങ്കൾക്കാണോ മീഡിയ മാനിയാക്ക് അതോ ആരോഗ്യമന്ത്രിക്കാണോ എന്ന് ജനങ്ങൾ സംശയിച്ചോട്ടെ. ഒരു ഞാൻ പറയുന്ന കാര്യം ഡോണ്ട് പുട്ട് യുവർ വേർഡ്സ് ഇൻ മൈ മൗത്ത്. ഞാൻ പറഞ്ഞത് ഞാൻ ഈ വിഷയത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കേട്ടല്ലോ അല്ലേ, ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇത് ഒരാളും വലിയ വിഷയമാക്കില്ല. നിങ്ങൾ നോക്കൂ എത്ര ധാർഷ്ട്യത്തോടു കൂടിയാണ് മാധ്യമ പ്രവർത്തകരോട് പറയുന്നത്. നോക്കിക്കേ, ഈ ചോദ്യത്തിന് മുന്നിൽ മുട്ടുമടക്കുകയാണ്. അദ്ദേഹം തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വാദത്തിൽ അദ്ദേഹം തന്നെ ആപ്പുലാകുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ ജനങ്ങൾ എന്തെങ്കിലും ധരിച്ചോട്ടെ, നിങ്ങൾ പറയുന്നത് എന്റെ വായിലേക്ക് ഇടാനുള്ളതല്ല, നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്ന് എന്റെ വായിലേക്ക് ഇടില്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുമെന്ന് ധാർഷ്ട്യത്തോടെ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. പക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്താണെന്നറിയോ, അതിജീവനത്തിന്റെ സമയത്ത് ഇത്തരം അനാവശ്യമായ വാദങ്ങൾ ഉന്നയിക്കുന്നതിന് ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്നുള്ളതാ. ഈ രമേശ് ചെന്നിത്തലയുടെ ഈ വീഡിയോ നിങ്ങൾ ആരും കാണില്ല, നിങ്ങൾ ആരും ഇത് പ്രചരിപ്പിക്കില്ല, ഇതിനെ ആരും ധാർഷ്ട്യം എന്ന് പറയൂല. പക്ഷെ പിണറായി വിജയൻ ഉത്തരം മുട്ടി, പിണറായി വിജയൻ ധാർഷ്ട്യം കാണിച്ചു എന്ന് പറയാൻ നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകും. ഇനി നമുക്ക് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞ ആ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം. അവരവരുടെ ശീലം വെച്ച് മറ്റുള്ളവരെ അളക്കാൻ പുറപ്പെടരുത്. അവരോരോരുത്തർക്കും അവരവരുടേതായ ശീലം ഉണ്ടാവും. ആ ശീലത്തോടെ വളർന്നു വന്നവനല്ല ഇവിടെ ഇരിക്കുന്നത്, അത് മനസ്സിലാക്കണം. അവർ കൊണ്ടുവരട്ടെ തെളിവുകൾ, എന്തിനാ മടിക്കുന്നത്? നിങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരാണ്. സാധാരണഗതിയിലുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് രീതികളും സ്വീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതിപ്പോൾ ബോധപൂർവം ചില കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ആ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് സമയം കളയാൻ ഞാനില്ല എന്ന് നേരത്തെ തന്നെ ഞാൻ വ്യക്തമാക്കിയത് അതുകൊണ്ടാണ്. അത് കൃത്യമായ അതിഗൂഢമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ്. ചില ശക്തികൾ ഇതിനു വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അവർക്കൊന്നും മറുപടി പറഞ്ഞ് സമയം കളയാൻ ഞാനില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. നമുക്കിപ്പോൾ ഞാനിപ്പോൾ എത്ര എന്തെല്ലാം കാര്യങ്ങൾ വിശദീകരിച്ചു, ആ വിശദീകരിച്ച കാര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇനി വ്യക്തത ഇടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ അവസ്ഥ വെച്ചിട്ട് ഇന്ന് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരാനുണ്ട്? നിങ്ങൾക്കും ഇപ്പോൾ അതിനാണോ നേരമുള്ളത്? ഒന്ന് കാണേണ്ടത്, എനിക്ക് ഈ കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള ആശങ്കയില്ല. ഏതെങ്കിലും സാധാരണ പറയാറില്ലേ, മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കണ്ടു എന്ന്. ആ ഒരു ധൈര്യം തന്നെയാണ്
ഇതേവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇനി അങ്ങോട്ടുമുള്ളത് അവിടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ പറഞ്ഞയാളോട് ചോദിക്കണം എന്താ തെളിവുള്ളത് ആ തെളിവ് അദ്ദേഹം കൊണ്ടുവരട്ടെ നിങ്ങൾ നോക്കൂ എത്ര സിമ്പിളായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരിച്ചത് രമേശ് ചെന്നിത്തല സംസാരിച്ചതുപോലെയാണോ സംസാരിച്ചത് രമേശ് ചെന്നിത്തല സംസാരിച്ച അത്രയും ധാർഷ്ട്യം പിണറായി വിജയന്റെ വാക്കുകളിലുണ്ടോ ഈ വാക്കുകളിൽ എവിടെയാണ് ധാർഷ്ട്യമുള്ളത് പണ്ടെപ്പോഴോ മൈക്കും പിടിച്ച് സ്വൈര്യവിഹാരം നടത്തുന്ന സമയത്ത് മുന്നിലേക്ക് കോലി നീട്ടിയപ്പോ മാറി നിൽക്കടോ എന്ന് പറഞ്ഞതൊഴിച്ച് പിന്നെപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രമേൽ ശോഭിതനായിട്ടുള്ളത് അതായത് സ്വൈര്യവിഹാരം നടത്തുന്ന സമയത്ത് പ്രശ്നമുണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ഏതു മാധ്യമങ്ങളായാലും ആരായാലും മാധ്യമ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നതാവരുത് എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പൊ അങ്ങനെ ചെയ്ത സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശോഭിച്ചിട്ടുണ്ട് എന്നല്ലാതെ പിന്നീടെപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് ധാർഷ്ട്യത്തോടുകൂടി പെരുമാറിയിട്ടുള്ളത് പക്ഷേ രമേശ് ചെന്നിത്തല നോക്കൂ നിങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ എന്റെ വായിലേക്ക് തിരികണ്ട ഞാൻ പറയുന്നത് മാത്രം കണ്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് പോകുന്ന അവസ്ഥയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോ വളരെ കൃത്യമായി മാധ്യമങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ ഇപ്പോൾ നടക്കുന്നത് എന്താണ് കേവലമായ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചില ആളുകൾ ഉന്നയിക്കുന്ന വിമർശനങ്ങളാണ് തെളിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ അന്വേഷണാത്മക മാധ്യമപ്രവർത്തകരല്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പണിയെടുക്കൂ നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ എന്നിട്ട് നിങ്ങൾ ജനങ്ങളോട് സംസാരിക്കൂ എന്നല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണ്ടേ ഈ സത്യങ്ങൾ ഇതുപോലെ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ മറുപടിയില്ലാതെ മുട്ടുമടക്കി മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കൂ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയുന്ന ഒരവസ്ഥ വരെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന് ഉണ്ടായിട്ടുണ്ട് ഒരു കാലത്ത് എന്നുള്ള സത്യം ആർക്കാണ് അറിയാത്തത് നിങ്ങൾക്ക് എന്തും ചോദിക്കാം പക്ഷെ മറുപടി പറയണോ വേണ്ടേ എന്ന് ഞാൻ തീരുമാനിക്കും എന്ന് അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ആ വീഡിയോ കൂടി നമുക്കൊന്ന് കേൾക്കാം ഉത്തരം മുട്ടി കഷ്ടപ്പെടുന്ന പ്രതിപക്ഷ നേതാവിന്റെ ആ വീഡിയോ കൂടി കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം മാധ്യമപ്രവർത്തകർ ഇടഞ്ഞു അല്ല നിങ്ങൾക്ക് ചോദിക്കാൻ എനിക്ക് മനസ്സിലേക്ക് എനിക്ക് സൗകര്യം പറയത്തുള്ളൂ ഞാൻ മറുപടി എനിക്ക് അല്ലല്ല അതെന്റെ സൗകര്യമാണ് അതല്ല നിങ്ങൾ എന്ത് ചോദിക്കും ഓക്കെ ഓക്കെ നിങ്ങൾക്ക് പോവാം എനിക്ക് മനസ്സുണ്ടായ മറുപടി പറയാം സംസാരിക്കോ മാന്യത ഒന്നും എന്നെ പഠിപ്പിക്കണ്ട നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് മറുപടി പറയണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും അത് വേണ്ട അത് വേണ്ട അതൊന്നും വേണ്ട അത് വേണ്ട അതൊന്നും വേണ്ട അത് വേണ്ട അല്ലല്ല നല്ലതാണ് നിങ്ങൾ നോക്കൂ ഇതാണ് നമ്മുടെ നാടിന്റെ സ്ഥിതി ഇതാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് പിണറായി വിജയനെയും രമേശ് ചെന്നിത്തലയെയും ഒരേ തട്ടിൽ അളക്കാൻ താരതമ്യം ചെയ്യാനുള്ള വല്ല സാധ്യതയും ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആനയും അണ്ണാനും തമ്മിൽ ഒരിക്കലും അളക്കരുത് എന്ന് മനസ്സിലായോ നിങ്ങൾക്ക് രാഷ്ട്രീയ പാഠവും എന്ന് പറയുന്നത് ഇതാണ് പൗഡർ കുട്ടപ്പൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ വിഴുപ്പലക്കി കൊടുത്തിരുന്ന കാലത്ത് കേരള നിയമസഭയിൽ അംഗമാണ് സഖാവ് പിണറായി വിജയൻ എന്നുള്ളത് മനസ്സിലാക്കി പോയാൽ മതി അപ്പൊ അതുകൊണ്ട് ഇത്തരം പൗഡർ കുട്ടപ്പന്മാരും അതുപോലെ തന്നെ നിരവധി ആളുകളും ഇവിടെ ഉയർത്തുന്ന വിവാദങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഒരിക്കലും സന്നദ്ധമല്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത് പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഒരു കമല ഇന്റർനാഷണലിനെ കുറിച്ച് മാധ്യമങ്ങളോട് ചോദിച്ചത് നമുക്ക് ഓർമ്മയുണ്ട് എന്തായിരുന്നു ഈ കമല ഇന്റർനാഷണൽ എന്ന് ഒരുപക്ഷെ മലയാളികൾ ആലോചിച്ചു പോയിട്ടുണ്ടാകും വിശദീകരിച്ചു പറഞ്ഞിരുന്നില്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആ സൂചിപ്പിച്ച കാര്യം കമല ഇന്റർനാഷണൽ എന്ന് പറയുന്നത് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഒരു മഞ്ഞ പത്രത്തിൽ ഒരിക്കലൊരു വാർത്ത വന്നു ആ വാർത്ത ഇങ്ങനെയായിരുന്നു പിണറായി വിജയന്റെ ഭാര്യ കമലയുടെ പേരിൽ കമല ഇന്റർനാഷണൽ എന്ന് പറയുന്ന പേരിൽ വിദേശത്ത് വലിയ കമ്പനിയുണ്ട് എന്നായിരുന്നു ആ വാർത്ത ഈ വാർത്ത കണ്ട ഉടനെ തന്നെ മഞ്ഞപത്രത്തിലെ ഈ വാർത്ത കണ്ട ഉടനെ തന്നെ ഒരു പ്രമുഖ പത്രം കേരളത്തിലെ ഒരു പ്രമുഖ പത്രം ആ വാർത്ത ഏറ്റുപിടിക്കുകയും അവർ വലിയ വാർത്തയാക്കിയിട്ട് അത് കൊടുക്കുകയും ചെയ്തു ആ വാർത്തയുടെ ആധാരമൊന്നും അവർ നോക്കിയിരുന്നില്ല ഒരു പത്രത്തിൽ കണ്ടു എന്നുള്ളതാണ് അവർ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ഒന്നിനും പോയില്ല പിണറായി വിജയനെ കുറിച്ചുള്ളൊരു പിന്നെ വിവാദമായതുകൊണ്ട് തന്നെ അത് വലിയ കോളത്തിൽ അവർ വാർത്ത കൊടുത്തു പിന്നീട് മുഴുവൻ മാധ്യമങ്ങളും അത് വാർത്തയാക്കി എല്ലാവരും അത് വാർത്തയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ അത് വലിയ ചർച്ചയായി കേസായി പിന്നീട് ഒടുവിൽ അത് അന്വേഷിച്ചു നോക്കുന്ന സമയത്ത് അത്തരം ഒരു സാധനം തന്നെ ഇല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു പിന്നെ അവസ്ഥയുണ്ടായി ഇപ്പോഴും ചില ആളുകൾ കമല ഇന്റർനാഷണലിനെ കുറിച്ചും പിണറായി വിജയന്റെ ഭാര്യ പിന്നെ കമലയുടെ പേരിൽ വിദേശത്ത് വലിയ കമ്പനികളുണ്ട് എന്നും
കേട്ടിട്ടില്ലേ തീർച്ചയായിട്ടും അന്ന് അവർ തെറ്റിദ്ധരിപ്പിച്ചു വിട്ട ആ പച്ച നുണയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ആളുകൾ അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ അതിനുശേഷം പിന്നീട് അത്തരം ഒരു സംഭവമേ ഇല്ല എന്ന് തെളിയിക്കപ്പെടുകയും അങ്ങനെ ഒരു കേസ് കൊടുത്തത് കേസ് തള്ളിപ്പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പോയാൽ മതി പക്ഷേ ആ സത്യം പിന്നീട് വാർത്തയാക്കാൻ ഈ മാധ്യമങ്ങൾ ആരും മുന്നിലുണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ അതുകൊണ്ട് വേട്ടയാടലുകൾ ഇതിന് മുമ്പും സഖാവ് പിണറായി വിജയനെതിരെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ലാവ്ലിൻ കേസും നമുക്കറിയാം ഒടുവിൽ ഒന്നുമല്ലാതായി ചീറ്റിപ്പോയ കേസിനെ കുറിച്ച് നമുക്കറിയാം പിന്നീട് പേടിപ്പെടുത്താൻ വേണ്ടി ഇതേ യു ഡി എഫുകാർ തന്നെ സി ബി ഐക്ക് കേസ് വിട്ടുകൊടുത്തുകൊണ്ട് അതിന്റെ പേരിൽ ഇപ്പോഴും കേസുണ്ട് കേസുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് സി ബി ഐക്ക് വിട്ടുകൊടുത്ത് അങ്ങനെ നിർത്തിയിരിക്കുന്ന ഒരു കേസെന്നല്ലാതെ ലാവ്ലിൻ കേസിലും പിണറായി കുറ്റക്കാരനല്ലെന്ന് കേരള ഹൈക്കോടതിയും അതുപോലെ തന്നെ വിജിലൻസും കണ്ടെത്തിയതാണ് അപ്പൊ തീർച്ചയായിട്ടും ഇനി പുതിയൊരെണ്ണം വേണം പിണറായി വിജയനെ കുറ്റപ്പെടുത്താൻ പിണറായി വിജയനെ എല്ലാ കാലത്തും ഇകഴ്ത്താൻ ഇനി അടുത്തൊരു ആയുധം വേണം ലാവ്ലിനൊക്കെ ജനങ്ങൾക്ക് കേട്ടുമടുത്തു കമല ഇന്റർനാഷണൽ ജനങ്ങൾക്ക് കേട്ടുമടുത്തു അപ്പോ പുതിയൊരു സാധനം വേണം അതിന്റെ ഭാഗമായിട്ട് സ്പ്രിംഗ്ലർ കൊണ്ടുവരുന്നു അതോടൊപ്പം തന്നെ പിണറായി വിജയന്റെ മകള് അമേരിക്കയിലാണ് എന്ന് വരുത്തി തീർക്കുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കുന്നു ഇങ്ങനെ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു അങ്ങനെ കുറച്ചു കാലം അത് ചർച്ച ചെയ്യാം എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളത് എന്ന് മലയാളികൾ തിരിച്ചറിയണമെന്ന് മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.